ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിൽസ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അവൽ വിളയിച്ച് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. എള്ള, കശുവണ്ടി, പൊട്ടുകടല, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്, അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റിയായ അവൽ വിളയിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിന് മുമ്പ് ദിൽസ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി അവൽ വിളയിച്ചത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏലക്കയുടെ കുരുവായിട്ട് നമുക്കൊന്ന് എടുക്കാവേ. അപ്പോൾ ഞാനിത് ഇവിടെ കുരുവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരു ഏല ഈ ഒരു ഉരലിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരൽ ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ ശർക്കരപ്പാനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, എന്നാലും നമ്മളിതിൻ്റെ അളവൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളിവിടെ 1 കിലോ അവലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ 1 ഉണ്ട ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് അടുപ്പേൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു 1 ഉണ്ട ശർക്കര നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ചെറിയ ചെറിയ കട്ടകളാക്കിയിട്ട് നമ്മളത് ഉരുകാൻ വേണ്ടി അടുപ്പേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അപ്പോൾ ഇതിവിടെ കുറച്ച് ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇത് ഉരുകട്ടെ. അപ്പോൾ നമുക്ക് വേറെ പരിപാടി എന്താ നോക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ ശർക്കരപ്പാനി നമ്മൾ അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ നമ്മൾ ചിരണ്ടിയത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം, കുറച്ച് ഇളക്കിയതിന് ശേഷം ഈ തേങ്ങയുടെ പച്ച ചുവ പോകുന്നുണ്ടെന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 കിലോ അവൽ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ അവൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വേണം കേട്ടോ ഇനിയും ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങളിവിടെ എടുത്ത 1 ഉണ്ട ശർക്കരയ്ക്ക് 1 കിലോ അവൽ കറക്റ്റ് മധുരമായിരുന്നു. നിങ്ങൾക്ക് പിന്നെ മധുരം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ശർക്കരയുടെ അളവ് കുറച്ചാലും കൂട്ടിയാലും ഒക്കെ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ശർക്കരയെ നമ്മുടെ തേങ്ങയുടെയും ആ ശർക്കരയുടെയും മിക്സിനകത്തോട്ട് അവൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്താണ് ഈ ഒരു പൊട്ടുകടല, പിന്നെ കശുവണ്ടി, ഉണക്ക മുന്തിരി, മറ്റേ എള്ള്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അതുമല്ല, ഇപ്പം നമ്മൾ അവൽ കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കശുവണ്ടി, എള്ള്, പിന്നെ ഉണക്ക മുന്തിരി, പിന്നെ എന്താണ് പൊട്ടുകടല, അങ്ങനെ അത് ആ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് അതൊക്കെ കടിക്കാൻ കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ കുറേ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതൊന്ന് കുറച്ചരി ഇവിടെ ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഒന്ന് എന്താ പറയുക, അതൊന്ന് നമ്മുടെ അവലൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഈ ശർക്കര പാനിക്കകത്ത് ഇടന്നൊന്ന് ഉണങ്ങട്ടെ. അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അതിനു മുമ്പ് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച ആ ഒരു ഏലക്കയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ വോയിസ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ്, കാരണം ഇവിടെ നല്ല ഇപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ശബ്ദം നന്നായിട്ട് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനാണെങ്കിൽ ഇത് പറ്റുന്ന അത്ര കുറേ ഒച്ചത്തിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളെ ഒന്ന് ക്ഷമിക്കണം, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്.
ആണ് ഒച്ചയ്ക്ക് കുറച്ച് താഴ്ന്ന് കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നമ്മുടെ അവല് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. അപ്പം ഇങ്ങനെ ഉണക്കിയെടുത്താൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഇത് കേടാകാതെ ഇരുന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംഭവം നമ്മുടെ അവല് വിളച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിളയണമെങ്കിൽ അവല് വിളയണമെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു ശർക്കര പാനിക്കകത്ത് കടന്ന് ഉണക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കടന്ന് ഇവിടെ അങ്ങ് ഇങ്ങനെ കടക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി ആയ അവൽ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കി നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വളരെ ഹെൽത്തി ആയ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയ അവൽ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അവൽ ശർക്കര കിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ നല്ലപോലെ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് എള്ള കശുവണ്ടി എന്താ ഉണക്കമുന്തിരി പിന്നെ നമ്മുടെ പൊട്ടുകടല അതൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത് തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരണം, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കില്ല, അതുപോലെ തന്നെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.